അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാത്ത വർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പല ആളുകളിലും കണ്ടുവരുന്ന ഒന്നാണ് മോണപ്പഴുപ്പ് ഈ മോണപ്പഴുപ്പ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതോട് അനുബന്ധിച്ച് രക്തശുദ്ധി രക്തത്തെ ശുദ്ധീകരിക്കാനുള്ള ചില കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ വയറുവേദന ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള ചില വിഷയങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കപ്പെടുന്നത് എനിക്കാദ്യമായി നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുന്നത് അത് പൂർണ്ണമായി കേട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷാ ഇൻഷാല്ല ഫലം ഉറപ്പാണ് അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുകൂടി വളർത്തുകയാണ് അപ്പോൾ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ മോണപ്പഴുപ്പിന് കല്ലുപ്പ് അതുപോലെ തന്നെ ഇലഞ്ഞിപ്പട്ട അതുപോലെ വയമ്പ് അതുപോലെ തന്നെ കുരുമുളക് എന്നിവ സമമെടുത്ത് ഇനി കല്ലുപ്പ് അല്പം എടുത്താൽ മതി ബാക്കിയുള്ളതെല്ലാം സമമായി എടുത്ത് നിങ്ങൾ പല്ല് അത് നന്നായി പൊടിച്ച് പല്ലു തേച്ച് കഴിഞ്ഞാൽ മോണപ്പഴുപ്പുള്ളവർക്ക് വലിയ മാറ്റം ഇൻഷാല്ലാ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ മല്ലിയില ധാരാളം നമുക്ക് കടയിൽ നിന്നൊക്കെ ധാരാളം കിട്ടുന്ന ഒന്നാണ് മല്ലിയില മല്ലിയില നന്നായി ചവച്ച് തുപ്പിയാൽ വായിലിട്ട് ചവച്ച് തുപ്പിയാൽ മോണപ്പഴുപ്പുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് മറ്റൊന്ന് വഴുതനയുടെ വഴുതനങ്ങ എന്ന് പറയുന്ന അതിൻ്റെ രണ്ട് ഇല ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് പല പ്രാവശ്യമായി നിങ്ങൾ കവിൽ കൊള്ളുകയാണെങ്കിൽ കവിൽ കൊള്ളുകയാണെങ്കിൽ ഇൻഷാല്ല മോണപ്പഴുപ്പുള്ള ആളുകൾക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ഇത് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇനി പറയാൻ പോകുന്നത് രക്തശുദ്ധി രക്തശുദ്ധി ഇല്ലാത്തവർക്ക് രക്തശുദ്ധി രക്തശുദ്ധിയുണ്ടാകാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ചെറുനാരങ്ങ ഇളനീര് വെള്ളത്തിൽ അത് ചേർത്ത് കഴിച്ചാൽ രക്തം ശുദ്ധിയാകും എന്നുള്ളതാണ് അപ്പോൾ ചെറുനാരങ്ങ നീര് അല്പം ചെറുനാരങ്ങ നീര് എന്ത് ചെയ്യുക ഇളനീര് ഇളനീരിൽ ചേർത്തിട്ട് നിങ്ങൾ കഴിക്കുക എന്നാൽ രക്തശുദ്ധി ഇല്ലാത്തവർക്ക് രക്തശുദ്ധി ഉണ്ടാകും ഒരേകദേശം ഒരാഴ്ച വരെ നിങ്ങളത് തുടരുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ തഴുതാമ ഇല തഴുതാമയുടെ ഇല അത് കറി വെച്ചോ അല്ലെങ്കിൽ ഉപ്പേരിയാക്കിയിട്ടോ നിങ്ങൾ കഴിക്കുകയാണെങ്കിലും ഒരാഴ്ച തുടരെ ചുരുങ്ങിയത് ചെയ്യുകയാണെങ്കിൽ രക്തം ശുദ്ധിയില്ലാത്ത ആളുകൾക്ക് രക്ഷ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും വളരെ ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ മറ്റൊന്നാണ് അത്തിപ്പഴം അത്തിപ്പഴം ധാരാളം കഴിച്ചാൽ രക്തം ശുദ്ധിയാകും ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അത്തിപ്പഴത്തെ പറ്റി അത്തിപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ചില രോഗങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന അഥവാ അത്തിപ്പഴത്തിൻ്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇവിടെ അത്തിപ്പഴം ധാരാളം കഴിക്കുന്നതുകൊണ്ട് രക്തശുദ്ധി ഉണ്ടാകാൻ വളരെ സഹായകരമാണ് അത് ധാരാളം കഴിക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് അഥവാ വയറുവേദന പെട്ടെന്നൊരു വയറുവേദന വന്നു പക്ഷേ നമുക്ക് വയറുവേദന വന്നു കഴിഞ്ഞാൽ വെച്ചിരിക്കാൻ പാടില്ല അപ്പോൾ പെട്ടെന്ന് രാത്രി സമയങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ഇപ്പോൾ കൊറോണ ശക്തമായ സമയത്തൊക്കെ പല ആളുകളും ബുദ്ധിമുട്ട് ഡോക്ടർമാരെ പോലും കാണാൻ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥ നമുക്കാർക്കും ഇനി തരാതിരിക്കട്ടെ അപ്പോൾ അത്തരം അസഹ അസഹ അസന്യമായ ഘട്ടത്തിൽ വയറുവേദന പെട്ടെന്ന് വന്ന് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ആ സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ വയറുവേദന ഉണ്ടാകുമ്പോൾ ചെറുനാരങ്ങ നീരെടുത്ത് തേനും അതുപോലെ ചവക്കാരവും ചേർത്ത് കഴിച്ചാൽ നല്ല ശമനം ഇൻഷാള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മുതിരക്കഷായത്തിൽ ചുക്ക് ഇന്ദുപ്പ് കായവും ചേർത്ത് കഴിച്ചാൽ നല്ല സമനം കിട്ടും വയറുവേദന ഉള്ളവർക്ക് ഒന്നും ഒന്നുകൂടിയും പറയാം മുതിരക്കഷായത്തിൽ ചുക്ക് അല്പം ചുക്ക് അതുപോലെ അല്പം ഇന്ദുപ്പ് അതുപോലെ കായം ഇത് മൂന്നും കൂടി നിങ്ങൾ മുതിരക്കഷായത്തിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ഇൻഷാല്ല വയറുവേദന ഉള്ളവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇല ആടലോടകത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് ആ നീരിൽ എണ്ണ ചേർത്ത് കഴിച്ചാലും വയറുവേദന ഉള്ളവർക്ക് ശമനം ലഭിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇഞ്ചിയുടെ ഇല ഇഞ്ചിയല്ല ആ ഇഞ്ചിയുടെ ഇല എന്തു ചെയ്യുക അത് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ഇന്ദുപ്പ് ചേർത്ത് നിത്യേന രണ്ട് നേരം കഴിച്ചാൽ ഇടക്കിടക്ക് വയറുവേദന ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് നേരമായി ഇഞ്ചിയുടെ ഇലയുടെ നീര് ഇഞ്ചിയുടെ ഇലയുടെ നീര് അല്പം എടുത്ത് അതിൽ അല്പം ഇന്ദുപ്പ് ചേർത്ത് ഏ ഇന്ദുപ്പ് ചേർത്ത് നിത്യേന നിങ്ങൾ രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ വയറുവേദന ഉള്ളവർക്ക് വലിയ ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനുഭവത്ത ആല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ അതുപോലെ വിദേശത്ത് പോയി ജോലി വേണ്ടമാതിരി ലഭിക്കാതെ അവരുടെ അവർക്ക് അനുവദിച്ച ആ വിസയുടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് കൊണ്ട് ജോലി വേണ്ടമാതിരി ആകാത്ത ആളുകളുണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞവരുണ്ട് അള്ളാഹു അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുയോജ്യമായ ജോലി അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് വിദേശത്ത് ഒരു പിക്കപ്പ് വാങ്ങിയിട്ടുണ്ട് അള്ളാഹു സുബഹാനു മുത്താല അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അതുപോലെ ആരെല്ലാം വാഹനം ഓടിക്കുന്നുണ്ടോ അവരിലെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരും വിദേശത്തു നിന്ന് എന്നെ വിളിക്കുന്നവർ ഉള്ളു പല പ്രയാസങ്ങൾ പറഞ്ഞവർ അള്ളാഹു അവർക്കെല്ലാം ഹയറായ ജോലി നൽകുമാറാവട്ടെ ആ ജോലികളിലെല്ലാം ബർക്കത്ത് അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് ഹൈറായ ജോലി വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർക്കല്ല അള്ളാഹു പൂർണ്ണമായ ശിഫാ നൽകുമാറാവട്ടെ അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരുടെ കടങ്ങളൊക്കെ അള്ളാഹു കൊടുക്കുമാറാവട്ടെ അതുപോലെ സ്വന്തമായി ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അവർക്ക് അള്ളാഹു ഹൈറായ വീട് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ വിവാഹപ്രായമായി വേണ്ട സമയത്ത് വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം ഹൈറായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർക്കെല്ലാം പൂർണ്ണമായ ശിഫാ അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ വീട്ടിലെപ്പോഴും കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഉണ്ട് അവരുടെ കഷ്ടതകളെല്ലാം അള്ളാഹു തീർത്തുകൊടുക്കുമാറാവട്ടെ അതുപോലെ മാതാപിതാക്കളും മക്കളുമായി കലഹത്തിൽ കഴിയുന്നവർ അള്ളാഹു ആ വീടുകളിൽ അള്ളാഹു സമാധാനവും സന്തോഷവും അള്ളാഹു നൽകുമാറാവട്ടെ മകനുക്ക് ഉമ്മയെ കണ്ടുകൂടാ ഉമ്മാക്ക് മകനെ കണ്ടുകൂടാ അങ്ങനത്തെ അവസ്ഥകൾ ഉള്ളവർ അള്ളാഹു മരണം വരെയും അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷല്ല നാളെ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഇതായ ചില വിഷയങ്ങൾ ഇൻഷാ നാളെ പറയും ഇൻഷാ അസലമേക്കും വരഹമുള്ള താലി വാർക്കാത്തൂ